നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SERT ബേസിക് സയൻസ് 8-ാം ക്ലാസ്സിലെ ലെസണാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ലെസൺ, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ലെസണിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. മൈക്രോസ്കോപ്പ്, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഈ കാണുന്നതാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിന് എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? ഐപീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ, ഇത്രയും കാര്യങ്ങളാണ് എന്തിനുള്ളത്? മൈക്രോസ്കോപ്പിന് ഉള്ളത്. എന്തിനാണ് നമ്മൾ മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിക്കുന്നത്? അതായത് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളുണ്ട്. അവയെ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് വിളിക്കാം. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് വിളിക്കാം. ഇനി മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് 2 തലങ്ങളുണ്ട്. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് എത്ര തലമുണ്ട്? 2 തലം. ഒന്നാമത്തേതാണ് സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്ന സമതല ദർപ്പണവും കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള അവതല ദർപ്പണവുമാണ് ഉള്ളത്. എന്താണ് പറഞ്ഞത്? മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ സൂര്യപ്രകാശം പ്രതിപതിക്കുന്ന സമതല ദർപ്പണം, അതായത് പ്ലെയിൻ മിററും, രണ്ടാമത്തത് ഏതാണ്? കൃത്രിമ പ്രകാശം പ്രതിപതിക്കുന്നതിനുള്ള അവതല ദർപ്പണം. അവതല ദർപ്പണം ഏതാണ്? കോൺകേവ് മിററാണ് കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് എന്തിനുള്ളത്? പ്രകാശ ക്രമീകരണത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ. ഇനി സ്റ്റേജിന് അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിൽ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. ഡയഫ്രത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രകാശ തീവ്രത കുറയ്ക്കുന്നു. എന്താണ് പറഞ്ഞത്? സ്റ്റേജിന്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്നു. ഇനി ഡയഫ്രത്തിന്റെ പ്രത്യേകത എന്താണ്? കണ്ടൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാനായിട്ടും സഹായിക്കുന്നു. അപ്പൊ ഇതാണ് മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം. അടുത്ത് നോക്കുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. എന്താണ് ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ? മാഗ്നിഫിക്കേഷൻ പവറാണ്. ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസും അവയുടെ ആവർത്തന ശേഷി 10x 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും. എന്താണ് പറഞ്ഞത്? ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 10x 45x എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഐപീസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം. ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. എന്താണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി? ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് എന്ത്? മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി അഥവാ മാഗ്നിഫിക്കേഷൻ പവർ. അപ്പോൾ കൂട്ടുകാർക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് കോശത്തെക്കുറിച്ചിട്ടാണ്. കോശം ആരാണ് ആദ്യം കണ്ടെത്തിയത്? റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി കോശങ്ങളെ കണ്ടെത്തിയത്. കോശത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രശാഖയെ കോശവിജ്ഞാനീയം എന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ട് കോശങ്ങളെ കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കും. കോശത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രശാഖയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോശവിജ്ഞാനീയം എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകളെ കുറിച്ചിട്ട്, അതായത് കോശവിജ്ഞാനീയ ചരിത്രത്തിലെ സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സയൻറ്റിസ്റ്റാണ് റോബർട്ട് ബ്രൗൺ. അദ്ദേഹം 1831 കോശകേന്ദ്രം കണ്ടെത്തി. ഈ കോശകേന്ദ്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. എന്താണ് അപ്പം ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ എന്നാണ്. 1831 MJ ശ്ലീഡൻ, സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? MJ ശ്ലീഡൻ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ശ്ലീഡനാണ്. അദ്ദേഹം എന്നാണ് കണ്ടുപിടിച്ചത്? 1838 സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് MJ ശ്ലീഡൻ കണ്ടെത്തിയത് എന്നാണ്? വർഷം 1838. ഇനി അടുത്തത് തിയോണ്ടർഷാൻ ആരാണ്? ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോണ്ടർഷാൻ. എന്നാണ് കണ്ടെത്തിയത്? 1839.
അടുത്തതാണ് റൊഡോൾഫ് വിർഷോ. അദ്ദേഹം വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇത് കണ്ടെത്തിയത് 1858 എന്താണ് റുഡോൾഫ് വിർഷോ പറഞ്ഞത്? വിഭജിക്കുന്ന കോശങ്ങളെ ആണ് അദ്ദേഹം നിരീക്ഷിച്ചത്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രം പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. എന്നാണ് പറഞ്ഞത്? 1858 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. ഇനി കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരാണ്? ഉപജ്ഞാതാക്കൾ എം ജെ ശ്രീഡനും തിയോണ്ടർ ഷാനുമാണ്. കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കളാണ് ആര്? എം ജെ ശ്രീഡനും അതുപോലെ തന്നെ തിയോണ്ടർ ഷാനും. ഇവരാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത്. ഇനി കോശ സിദ്ധാന്തത്തിന് രണ്ട് മുഖ്യ ആശയങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. രണ്ടാമത്തെ എന്താണ്? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. എന്താണ് നമ്മൾ പറഞ്ഞത്? കോശ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? എം ജെ ശ്രീഡനും തിയോണ്ടർ ഷാനുമാണ്. ഇനി അവർ പറഞ്ഞ രണ്ട് ആശയങ്ങൾ ഏതൊക്കെയാണ്? എല്ലാ ജീവശരീരവും കോശങ്ങളാ നിർമ്മിതമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഇനി കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. രണ്ടാമത്തെ, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. മൂന്ന്, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? അന്യവസ്തുക്കൾ പ്രതിരോധിക്കുന്നു, ജൈവ തന്മാത്ര നിർമ്മിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് കോശത്തിലെ ജീവധർമ്മങ്ങൾ. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഓരോ ജീവധർമ്മവും നിറവേറ്റുന്നതിനായിട്ട് കോശത്തിനുള്ളിൽ പ്രത്യേകം ഭാഗങ്ങളുണ്ട്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ, ഇതൊരു സസ്യകോശമാണ്. അപ്പം എന്തൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കിക്കേ, മർമ്മമുണ്ട്, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശദ്രവ്യം, ഹരിതഗണം, ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺഡ്രിയോൺ, കോശഭിത്തി. ഏതൊക്കെയാണ് സസ്യകോശത്തിൻ്റെ ഭാഗങ്ങൾ? മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുളം, കോശദ്രവ്യം, ഹരിതകണം, ഗോൾജി കോംപ്ലക്സ്, ഫേനം, മൈറ്റോകോൺഡ്രിയോൺ, കോശ ഭിത്തി. ഇനി ഇവയിൽ ഓരോരുത്തരുടെ ധർമ്മം എന്താണെന്ന് നോക്കാം. മർമ്മം എന്താണ്? കോശ കേന്ദ്രമാണ്. റൈബോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. റൈബോസോം എന്താ ചെയ്യുന്നത്? മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഹരിതകണം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. അടുത്തത് മൈറ്റോകോൺഡ്രിയോൺ എന്തിനാണ്? ഊർജ നിർമ്മാണ സംരക്ഷണ വിതരണ കേന്ദ്രമാണ്. മൈറ്റോകോൺഡ്രിയോൺ എന്താണ്? ഊർജ നിർമ്മാണ സംഭരണ വിതരണ കേന്ദ്രമാണ്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ബലവും നൽകുന്നു. പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അപ്പോൾ ആരാണ് പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എന്താണ് കോശത്തിന് ദൃഢതയും ബലവും നൽകുന്നതും? ആര് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അടുത്തത് ഫേനങ്ങൾ. ഫേനങ്ങളുടെ പ്രത്യേകത എന്താണ്? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ഇനി അടുത്തത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയവയെ ചെറുസ്ഥര സഞ്ചികളാക്കുന്നു. എന്താണ് ഗോൾജി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ രസം തുടങ്ങിയ കോശ ദ്രവങ്ങളെ ചെറു സ്ഥരസഞ്ചികളാക്കുന്നു. ഇനി മർമ്മത്തെക്കുറിച്ച് നോക്കാം. എന്താണ് മർമ്മം? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് എന്ത് മർമ്മം. കോശത്തിനുള്ളിൽ അസഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന ജൈവ തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നത് മർമ്മത്തിലെ കോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര മാത്രം ഒത്തിരിക്കാം, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? മർമ്മമാണ്. എന്താണ് പറഞ്ഞത്? കോശത്തിൻ്റെ ഉള്ളിൽ അസഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവയെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് ജൈവ തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെ വച്ചിട്ടാണ്? മർമ്മത്തിലെ കൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മർമ്മത്തെ കോശത്തിൻ്റെ എന്താണെന്ന് വിളിക്കാം? നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. ഇനി മർമ്മത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഏതൊക്കെ? മർമ്മദ്രവ്യം, മർമ്മകം, മർമ്മരന്ധ്രം,
മർമ്മസ്തരം, ക്രൊമാറ്റിൻ, ജാലികം. ഏതൊക്കെയാണ് മർമ്മത്തിലെ പ്രധാന ഭാഗങ്ങൾ? മർമ്മദ്രവ്യം. മർമ്മദ്രവ്യത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മദ്രവ്യത്തിൽ എന്തൊക്കെയാണുള്ളത്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ്. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. അടുത്തത് മർമ്മകം. മർമ്മകത്തിൽ എന്താണുള്ളത്? ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മർമ്മകത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ഗോളാകൃതിയിൽ കാണപ്പെടുന്നവ ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അടുത്തത് മർമ്മരന്ധ്രം. മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. എന്താണ് മർമ്മരന്ധ്രം? മർമ്മസ്തരത്തിലെ സുഷിരങ്ങൾ മർമ്മകത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. ഇനി അടുത്തത് മർമ്മസ്തരം. മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്തരമാണ് ഏത്? മർമ്മസ്തരം. മർമ്മസ്തരം എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്തരം. അടുത്തത് ക്രൊമാറ്റിൻ ജാലിക. എന്താണ് ക്രൊമാറ്റിൻ ജാലിക? മർമ്മദ്രവത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു, ജീനുകളെ ഉൾക്കൊള്ളുന്നു. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു. ഇതിലാണ് എന്തുള്ളത്? ജീനുകൾ ഉള്ളത്. അപ്പോൾ ജീനുകൾ ഉൾക്കൊള്ളുന്നത് ആരാണ്? ക്രൊമാറ്റിൻ ജാലികയാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആരാണ് പ്രൊക്യാരിയോട്ടുകളും യുക്യാരിയോട്ടുകളും? ആരാണ് പ്രൊക്യാരിയോട്ടുകളും യുക്യാരിയോട്ടുകളും? ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയവരുടെ കോശത്തിൽ മർമ്മം ഇല്ല. എന്താണ്? ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയവരുടെ കോശത്തിനുള്ളിൽ എന്തില്ല? മർമ്മമില്ല. ഇത്തരം ജീവികൾ പ്രൊക്യാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രൊക്യാരിയോട്ടുകൾ ആരൊക്കെയാണ്? ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു. ഇത്തരം ജീവികളെ നമുക്കിന്ന് വിളിക്കാം യുക്യാരിയോട്ടുകൾ എന്ന് വിളിക്കാം. അപ്പോൾ യുക്യാരിയോട്ടുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. പ്രൊക്യാരിയോട്ടുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ജീവസ്തരങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് കോശത്തിന് അല്ലെങ്കിൽ കോശങ്ങൾ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു കോശത്തെ സമീപ കോശങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? ഈ സ്തര ആവരണമാണ്. കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്തര ആവരണം ഉണ്ട്. ഇനി കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ആരാണ്? ജീവസ്തരങ്ങളാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ആരാണ്? ജീവസ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്തരങ്ങൾ വരണധാരി സ്തരങ്ങൾ എന്ന് അറിയപ്പെടുന്നു. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൈൻ എന്ന് അറിയപ്പെടുന്നു. എന്താണ് നമ്മൾ പറഞ്ഞത്? കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ആരാന്ന് പറഞ്ഞു? ജീവസ്തരങ്ങളാണ്. ഇനി ആവശ്യമായ പദാർത്ഥങ്ങൾ മാത്രം കടത്തിവിടുന്നതുകൊണ്ട് ഈ സ്തരങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വരണധാരി സ്തരങ്ങൾ എന്ന് വിളിക്കാം. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൈൻ എന്ന് വിളിക്കുന്നു. എന്താണ് ജൈവ കണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ആര്? ജൈവ കണങ്ങൾ. എന്താണ് പറഞ്ഞത്? സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവ കണങ്ങൾ. ഇവ എത്ര തരത്തിലുണ്ട്? മൂന്ന് തരത്തിലാണുള്ളത്. ഒന്നാമത്തെ വർണ്ണകം, ഹരിതകം, ശ്വേതകം. ഏതൊക്കെയാണ്? വർണ്ണകം, ഹരിതകം, ശ്വേതകം. ഇനി പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ആരാണ്? നമ്മുടെ ഹരിതകമാണ്. അങ്ങനെയെങ്കിൽ വർണ്ണകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കാം? പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറങ്ങൾ കൊടുക്കുന്നതാണ് ആര്? വർണ്ണകങ്ങൾ. ഇനി വർണ്ണകത്തിലെ ചില വർണ്ണകങ്ങളാണ് ഏതൊക്കെ? സാന്തോഫിൽ. സാന്തോഫിൽ ഏത് നിറമാണ് കൊടുക്കുന്നത്? മഞ്ഞ നിറമാണ് കൊടുക്കുന്നത്. കരോട്ടിനാണെങ്കിലോ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ. ഏതൊക്കെയാണ് വർണ്ണകത്തിലെ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? സാന്തോഫിലിന് ഏത് കളറാണ് കൊടുക്കുന്നത്? മഞ്ഞ നിറം. കരോട്ടിന് ഏതാണ്? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ. ഇനി ഇവയുടെ ഏറ്റക്കുറിച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവ കണങ്ങളാണ് ശ്വേതകണങ്ങൾ.
ശ്വേതകണങ്ങളുടെ പ്രത്യേകത എന്താണ്? പ്രത്യേക നിറമൊന്നും ഇല്ലാത്തതാണ് ആര്? ശ്വേതകണങ്ങൾ. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. എവിടെയാണ് ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്തായിട്ട് മാറുന്നു? വർണ്ണകങ്ങളായിട്ട് മാറുന്നു. അന്നജം പഞ്ചസാരകളായും മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? സസ്യകോശങ്ങളിൽ മാത്രം എന്ത് കാണപ്പെടുന്നു? ജൈവകണങ്ങൾ കാണപ്പെടുന്നു. ഈ ജൈവകണങ്ങൾ എത്രണ്ണമുണ്ട്? 3 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? വർണ്ണകം, ഹരിതകം, ശ്വേതകം. വർണ്ണകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പൂക്കൾക്കും ഫലങ്ങൾക്കൊക്കെ നിറങ്ങൾ കൊടുക്കുന്നതാണ് വർണ്ണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ സംശ്ലേഷൻ സമയത്ത് ഹരിതകമാണ് സഹായിക്കുന്നത്. ഇനി ശ്വേതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വേതകത്തിൽ പ്രത്യേക നിറമൊന്നുമില്ല. ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് ആരെ കാണപ്പെടുന്നത്? ശ്വേതകണങ്ങളെ കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്തായിട്ട് മാറുന്നു? വർണ്ണകങ്ങളായിട്ട്. അതുപോലെ തന്നെ അന്നജം എന്തായിട്ട് മാറുന്നു? പഞ്ചസാരകളായിട്ട് മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലുള്ള രഹസ്യം. അപ്പം നമ്മൾ സസ്യകോശത്തെക്കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ജന്തുകോശത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ജന്തുകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ജന്തുകോശത്തിലെ വിവിധ ഭാഗങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, സെൻട്രോസോം, റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺഡ്രിയോൺ. ഏതൊക്കെയാണ് ജന്തുകോശത്തിലെ ഭാഗങ്ങൾ? ഏതൊക്കെയാണ്? കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, സെൻട്രോസോം, റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺഡ്രിയോൺ. ഇത്രയുമാണ് എന്തിലുള്ളത്? ജന്തുകോശത്തിൻ്റെ വിവിധ കോശാംഗങ്ങൾ. ഇനി ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ആര്? സെൻട്രോസോം. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സെൻട്രോസോമിലാണ്. അപ്പോൾ സെൻട്രോസോം എവിടെയുള്ളൂ? ജന്തുകോശത്തിൽ മാത്രമാണോ ഉള്ളത്? ഇവരുടെ ധർമ്മം എന്താണ്? കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സെൻട്രോസോമിലാണ്. ഇനി അടുത്തത് ലൈസോസോം. എന്താണ് ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നു. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്താണ് ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജന്തുകോശത്തിലാണ് കാണപ്പെടുന്നത്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ലൈസോസോമാണ്. അങ്ങനെയെങ്കിൽ സസ്യകോശത്തെയും ജന്തുകോശത്തെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? മർമ്മം, കോശസ്തരം, മൈറ്റോകോൺഡ്രിയോൺ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുളം, റൈബോസം, കോശദ്രവ്യം. ഏതൊക്കെയാണ് കോമൺ ആയിട്ട് സസ്യകോശത്തിലും ജന്തുകോശത്തിലും വരുന്നത്? ഏതൊക്കെയാണ്? മർമ്മം, കോശസ്തരം, മൈറ്റോകോൺഡ്രിയോൺ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, കോശദ്രവ്യം. ഇനി രണ്ടിൽ സെപ്പറേറ്റ് വരുന്നത് ജന്തുകോശത്തിൽ ആരൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, രണ്ട് പേര്. ആരാണ്? സെൻട്രോസോമും ലൈസോസോം. സസ്യകോശത്തിൽ ആരാണുള്ളത്? കോശഭിത്തി, ഹരിതഗണം, ഫെനം. ജന്തുകോശത്തിൽ ആരൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? സെൻട്രോസോമും ലൈസോസോമും. അതുപോലെ തന്നെ സസ്യകോശത്തിൽ ആരാണുള്ളത്? കോശഭിത്തി, ഹരിതഗണം, ഫെനം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ, അതായത് ഈ ഒരു ലെസ്സണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലെസ്സണായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.